السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ബിദഅത്തുകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നമ്മൾ സംസാരിച്ചത്. അവസാനം നമ്മൾ പറഞ്ഞു വെച്ചത് ബിദഅത്ത് എന്ന് പറയുന്ന വിഷയത്തെ അഞ്ച് ഗണങ്ങളാക്കി തിരിച്ചുകൊണ്ട് പ്രമുഖ ശാഫിഈ പണ്ഡിതനായ ഇസ്ബ് ബിൻ അബ്ദുസ്സലാം നൽകിയിട്ടുള്ള വിശദീകരണമാണ്. അതായത് ബിദഅത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അരികിൽ അഞ്ച് തരം ബിദഅത്തുകളാണ്: വാജിബായ ബിദഅത്ത്, ഹറാമായ ബിദഅത്ത്, കറാഹത്തായ ബിദഅത്ത്, മുബാഹായ ബിദഅത്ത്, സുന്നത്തായ ബിദഅത്ത്. അങ്ങനെ അഞ്ച് തരത്തിലുള്ള ബിദഅത്തുണ്ട് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതിനുള്ള ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ വിശദീകരണങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന സംഗതി, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുള്ള കുല്ലു ബിദഅത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദഅത്തും ളലാലത്താണ്, എല്ലാ ളലാലത്തുകളും നരകത്തിലേക്കാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ബിദഅത്ത് അല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത്. ഇസ്ബ് ബിൻ അബ്ദുസ്സലാമിന്റെ ഈ വിശദീകരണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള ബിദഅത്ത് എന്താണോ ആ ബിദഅത്തിനെ സംബന്ധിച്ചല്ല പരാമർശിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കി പറഞ്ഞിട്ടുള്ളത് ഇബാദത്തുകളിൽ വരുന്ന ബിദഅത്തുകളാണ്. ഇബാദത്തുകളിൽ മാത്രമേ ബിദഅത്ത് സംഭവിക്കുകയുള്ളൂ. സാങ്കേതികമായ അർത്ഥത്തിൽ ബിദഅത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്തുകളിൽ മാത്രം സംഭവിക്കുന്നതാണ്. എന്നാൽ ഇസ്ബ് ബിൻ അബ്ദുസ്സലാമിന്റെ വിശദീകരണത്തിൽ നിന്നും മനസ്സിലാകുന്നത് ലോകത്ത് പുതുതായി ഉണ്ടാകുന്ന ഏത് കാര്യവും ദീനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ദുനിയാവിൽ ഉണ്ടാകുന്ന സകല വിഷയങ്ങളെയും അദ്ദേഹം ബിദഅത്തിന്റെ ഗണത്തിൽപ്പെടുത്തി. അതായത് റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തതും പിന്നീട് ഉണ്ടായിത്തീർന്നതുമായ സകല കാര്യങ്ങളെയും ഭാഷാപരമായി ബിദഅത്ത് എന്നതിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്തുകയും അത് മുസ്ലിമീങ്ങൾ ആ കൂട്ടത്തിൽ നിർബന്ധമായി ചെയ്യേണ്ടത്, സുന്നത്തായി ചെയ്യേണ്ടത്, തീരെ ചെയ്യാൻ പാടില്ലാത്തത്, കറാഹത്തായിത്തീരുന്നത്, അനുവദനീയമായിത്തീരുന്നത് എന്നിങ്ങനെ വിവേചിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു എന്നല്ലാതെ ഒരിക്കലും കുല്ലു ബിദഅത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ എന്ന് പറയുന്ന റസൂലുള്ളാന്റെ ആ വാചകത്തിന് വിശദാംശമായി വരുന്നതല്ല ഈ വിശദീകരണങ്ങൾ എന്നത് വളരെ കൃത്യമാണ്. ഇനി ഈ പറയുന്നത് പോലെ തന്നെ ബിദഅത്തിനെ രണ്ടായി വേർതിരിച്ചുകൊണ്ട് ഇമാം ഷാഫി റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാര് പറഞ്ഞതായി ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലെയുള്ള ഉലമാക്കന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. അതും ഏകദേശം ഇതേപോലെയുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ വായിക്കാം. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലയിൽ വിശദീകരണം വരികയാണ്: ലിമാ നുഖില മിനൽ ഇമാം ഷാഫി അന്നഹു കാന യഖൂലു ബിഖുസൂസിൽ മുഹ്ദസാതി അൽ ബിദഅ അന്നഹാ ളർബാനി. ഈ ബിദഅത്ത് അഥവാ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങൾ, മുഹ്ദസാത്ത് എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടാകുന്നതായ കാര്യങ്ങൾ, അതിനാണല്ല ബിദഅത്ത് എന്ന് പറയുക. ആ ബിദഅത്തുകൾ അന്നഹു അന്നഹ ളർബാനി, ഇമാം ഷാഫിയുടെ അടുക്കൽ രണ്ട് ഇനമാണ്. അൽ ളർബുൽ അവ്വൽ, ഒന്നാമത്തെ ഇനം, മാ ഉഹ്ദിസ വകാന ഫീ മൽമൂനിഹി യുഖാലിഫു കിതാബല്ലാഹ് ഔ യുഖാലിഫു സുന്നത റസൂലിഹി أو يخالف أثرا أو إجماعا فهذا النوع من البدع يعد من بدع الضلال. ളലാല തായ ബിദഅത്ത് എന്നാണ് ബിദഅത്ത്. ഒരു കാര്യം ളലാല തായ ബിദഅത്ത് ആകണമെങ്കിൽ എന്ത് വേണം? മാ ഉഹദിസ, പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യമാണ്. വകാന ഫീ മൽമൂനി, അങ്ങനെ ഉണ്ടാക്കപ്പെട്ട ആ പുതിയ കാര്യത്തിൽ ഉൾചേരണം. എന്ത് ഉൾചേരണം? യുഖാലിഫ് കിതാബല്ലാഹി, അള്ളാഹുവിന്റെ കിതാബിൽ പറഞ്ഞ കാര്യത്തിന് എതിരാകുക. ഔ യുഖാലിഫു സുന്നത റസൂലിഹി, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ പറഞ്ഞതിന് എതിരായ കാര്യം അതിലുണ്ടാകുക. ഔ യുഖാലിഫു അസറൻ, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിന് ശേഷം സഹാബത്തിൽ നിന്നും മറ്റും ഉദ്ധരിക്കപ്പെടുന്ന അസറുകൾ, അത്തരം അസറുകൾക്ക് എതിരാകുക. ഔ ഇജ്മാഅൻ, അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തിന്റെ ഇജ്മാഅന് എതിരാകുക. അപ്പൊ വിശുദ്ധ ഖുർആന്റെയോ തിരുസുന്നത്തിന്റെയോ അസറുകളുടെയോ ഇജ്മാഅുകളുടെയോ താൽപര്യങ്ങൾക്ക് നിരക്കാത്ത സംഗതികൾ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന ഒരു വിഷയത്തിൽ ഉൾചേർന്നിട്ടുണ്ട് എങ്കിൽ ഫഹാദ അന്നൗഉ മിനൽ ബിദഇ, ആ ഗണത്തിൽപ്പെട്ടിട്ടുള്ള ബിദഅത്തുകൾ, യുഅദ്ദു മിൻ ബിദഇ ളലാൽ, വഴികെട്ട കുല്ലു ബിദഅത്തിൻ ളലാല എന്ന് പറയലേ, ആ ബിദഅത്തിലാണ് അത് പെടുക.
ഇനി അമ്മൽ ദർബുസാനി, രണ്ടാമത്തെ ഇനത്തിൽപ്പെട്ട വിദഅത്തോ, ഫയദ്ഖുലു ഫീഹി, അതിലേക്ക് പ്രവേശിക്കുന്നു, മാ ഉഹദിസ മിനൽ ഖൈരി വലാ യുഖാലിഫു ശൈഅൻ മിൻ കിതാബില്ലാഹി ഔ സുന്നത്തി നബിയിഹി ഔ അസറൻ ഔ ഇജ്മാ ഫഹാദാ യുഅദ് മുഹദസൻ ഗൈറ മദ്മൂം. പുതുതായി ഉണ്ടാക്കപ്പെടുന്ന ആ സംഗതിയിലേക്ക് فَيَدْخُلُ فِيهِمَا أُحْدِثَ مِنَ الْخَيْرِ, ഹൈറായ കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് വെക്കുക. وَلَا يُخَالِفُ شَيْئًا مِنْ كِتَابِ اللَّهِ, അങ്ങനെ ഉണ്ടാക്കപ്പെട്ട കാര്യം അള്ളാഹുവിന്റെ കിതാബിന്റെ താല്പര്യങ്ങൾക്കെതിരല്ല. ഔ സുന്നത്തി നബിയിഹി, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരല്ല. ഔ അസർ ഔ ഇജ്മാ, അല്ലെങ്കിൽ ഇജ്മാഅിനോ അസറുകൾക്കോ എതിരല്ല. ഫഹാദാ യുഅദ്ദു മുഹ്ദസൻ ഗൈറ മദ്മൂം, അങ്ങനെയുള്ള മുഹ്ദസാത്തുകളെ, നവീനമായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് എന്ത് പറയാം, അതൊന്നും ഗൈറു മദ്മൂം, മുഹ്ദസൻ ഗൈറു മദ്മൂം, ആക്ഷേപകരമല്ലാത്ത ബിദഅത്താണ്. അപ്പൊ ആക്ഷേപിക്കേണ്ട ബിദഅത്തുണ്ട്, ആക്ഷേപിക്കാൻ പറ്റാത്ത ബിദഅത്തുണ്ട് എന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആക്ഷേപാർഹമായ ബിദഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുള്ള, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ള, അതുപോലെ തന്നെ അവിടുത്തെ സഹാബത്ത് വിശദീകരിച്ച് തന്നിട്ടുള്ള, അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തിന്റെ ഇജ്മാ അനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് എതിരായി തീരുന്ന വിധത്തിൽ ദീനിൽ ഒരു പുതിയ കാര്യം ഉണ്ടാകുക, അതായത് പ്രമാണവിരുദ്ധമായ നിലയിൽ ഒരു കാര്യം ദീനായി ഒരാൾ ആചരിച്ചാൽ, പ്രമാണവിരുദ്ധമായ, അതായത് അസ്ലു എന്ന് പറഞ്ഞാൽ എന്താ, പ്രമാണം, പ്രമാണത്തിൽ ഉള്ളതിന് വിരുദ്ധമായ നിലയിൽ ഒരു കാര്യം ഒരാൾ പുതുതായി ദീനിലേക്ക് ചേർത്തുണ്ടാക്കിയാൽ അതെന്തായി? ബിദഅത്തുൻ ലലാലയായി. ഇത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഇത് ഇബാദത്തായ കാര്യങ്ങളിൽ വരുന്നതാണ്, ദീനിയായ കാര്യങ്ങളിൽ വരുന്ന വിഷയങ്ങളാണ്. ഒരു പുതിയ നിസ്കാരം ഒരാൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ദിക്റുത്തൻ ഉണ്ടാക്കി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചിട്ടില്ല, ഇസ്ലാമിക ലോകത്ത് എവിടെയും അങ്ങനെ നടപ്പായിട്ടുമില്ല. അത്തരം ഒരു കാര്യം ഒരു പുതിയ രീതിയിൽ ഒരാൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതെന്താണ്? ബിദഅത്തുൻ ലലാല. എന്നാൽ രണ്ടാമത്തെ ഇനമോ ആക്ഷേപാർഹമല്ലാത്ത ബിദഅത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതിൽ അങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന കാര്യത്തിൽ വിശുദ്ധ ഖുർആന്റെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെയോ ഇസ്ലാമിക ലോകത്തിന്റെ ഇജ്മാഇന്റെയോ അല്ലെങ്കിൽ സഹാബത്തിന്റെ അത്തറുകളുടെയോ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു കാര്യം അതിലില്ല. എന്നാൽ പുതിയതാണ് താനും, പുതുതായിട്ടുണ്ടായതാണ്, എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെതിരല്ല. ഉദാഹരണത്തിന് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇസ്മിൻ അബ്ദുസ്സലാം പറഞ്ഞല്ലോ, സുന്നത്തായ ബിദഅത്ത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ എണ്ണിയില്ലേ? അതായത് മദ്രസ സ്ഥാപിക്കുന്നു ഒരാൾ, നാട്ടിൽ മദ്രസകളും മതസ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നു. റസൂലുള്ളാന്റെ കാലത്ത് മദ്രസയുണ്ടോ? ഇല്ല. റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങളും ഇന്ന് നമ്മൾ ചെയ്യുന്നില്ലേ? ഉണ്ട്. ആ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോ മദ്രസ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ദീൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന സംവിധാനമാണ്. ദീൻ പഠിപ്പിക്കുക എന്നുള്ളത് അസലുള്ളതല്ലേ? ആണ്. ദീനനുസരിച്ച് ആളുകൾക്ക്, ഒരു തലമുറക്ക് ദീനിന്റെ തർബിയത്ത് നൽകാൻ ആവശ്യമായ വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. തലബുൽ ഇൽമി ഫരീള അലാ കുല്ലി മുസ്ലിം, ഇൽമ് അന്വേഷിക്കുക എന്നുള്ള എല്ലാ ഓരോ മുസ്ലിമും നിർബന്ധമാണ്. അപ്പോൾ ആ നിർബന്ധമായ കാര്യം ചെയ്യുന്നതിന് വേണ്ടി റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരു പുതിയ സമ്പ്രദായം അഥവാ മദ്രസ പോലെയുള്ള ചില കാര്യങ്ങൾ, മദ്രസയും കോളേജുകളും സിലബസുകളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. ഇതൊക്കെ എന്താണ്? ബിദഅത്താണ്, ഭാഷാപരമായ അർത്ഥത്തിൽ ബിദഅത്താണ്. എന്നാൽ ആ ബിദഅത്ത് വിശുദ്ധ ഖുർആന് വിരുദ്ധമാണോ? അല്ല. ഹദീസിന് വിരുദ്ധമാണോ? അല്ല. ഇജ്മാഅിന് വിരുദ്ധമാണോ? അല്ല. അസറിന് വിരുദ്ധമാണോ? അല്ല. എന്നാൽ ഇതിനൊക്കെ അസലില്ലേ? ഉണ്ട്. അസലിയായി അത് സ്ഥിരപ്പെട്ടാണ്. ഇൽമ് അന്വേഷിക്കുക എന്നുള്ളത് മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്നുള്ളത് അസലിൽ സ്ഥിരപ്പെട്ടതാണ്. ആ അസലിയായി സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയെ നിവർത്തിക്കുന്നതിനു വേണ്ടി പുതിയ സംവിധാനങ്ങൾ മുസ്ലിം ഉമ്മത്തിലുള്ള ആളുകൾ ഉണ്ടാക്കുന്നു. അത്തരം കാര്യങ്ങൾ എന്തിനെ കുറിച്ച്? എന്താണ്? ഗൈറു മദ്മൂം, ആക്ഷേപാർഹമല്ലാത്ത ബിദഅത്താണ്. അപ്പൊ ഇത് ഈ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞിട്ടുള്ളത് ഇബാദത്തായ കാര്യങ്ങളെക്കുറിച്ചും, അതായത് ലലാലത്തായ ബിദഅത്ത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് എന്നും, രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് മുഹാമലാത്ത്, മനുഷ്യന്റെ ആദാത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാം. അപ്പം ബിദഅത്ത് രണ്ടിനമുണ്ട്, മദ്മൂമത്തായതും മഹ്മൂദത്തായതും ഉണ്ട് എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാ വിവേചിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ
അത് ഇബാദത്തുകളൊക്കെ നമുക്ക് പുതുതായി ഉണ്ടാക്കാം എന്ന അർത്ഥത്തിൽ അല്ല, അങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. അങ്ങനെയല്ല, മറിച്ച് ഇബാദത്തായ ഒരു കാര്യം ഒരാൾക്ക് ഉണ്ടാക്കാൻ പാടില്ല. ഒരു ഇബാദത്ത് ഉണ്ടാകണമെങ്കിൽ അസല് സ്ഥിരപ്പെടണം, ഖുർആനിലോ ഹദീസിലോ ഇജ്മാഇലോ ഉണ്ടായിരിക്കണം. ഉള്ളൊരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. എന്നാൽ ഭൗതികമായ കാര്യങ്ങളിലാകട്ടെ, ദീനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭൗതികമായ കാര്യങ്ങളിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം എന്താണ്? ദീനിൽ സ്ഥിരപ്പെട്ട ഒരു സംഗതിയുമായി അനുബന്ധം എന്ന നിലയിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതിന് സാങ്കേതികമായ അർത്ഥത്തിൽ ബിദ്അത്ത് എന്ന് പറയുകയില്ല എങ്കിലും ഭാഷാപരമായ അർത്ഥത്തിൽ ബിദ്അത്ത് എന്ന് പറയും. അത് ഗൈറു മദ്മൂം, ആക്ഷേപാർഹമല്ലാത്ത ബിദ്അത്താണ് എന്ന് കൃത്യമായി രണ്ടിനെയും വേർതിരിച്ച്, ഒന്ന് ആദാത്തുകൾക്ക് ബാധകമായതും ആദ്യത്തേത് ഇബാദാത്തുകൾക്ക് ബാധകമായതുമാണ് എന്നത് തിരിച്ചറിവുള്ളവരായ ആളുകൾക്കൊന്നും മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും ഇല്ലാത്ത കാര്യമാണ്. അപ്പൊ ഇമാം ഷാഫി റഹിമഹുള്ള പറഞ്ഞു തന്നതിന്റെ വിശദാംശം എന്താണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഒരു ഹംബലി മദ്ഹബുകാരനായ പ്രമുഖ പണ്ഡിതനാണ് ഇബ്നു ഹജറുൽ ഹംബലി. ഈ ബിദ്അത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അൽ മുറാദു ബിൽ ബിദ്അത്തി മാ ഉഹ്ദിസ മിമ്മാ ലാ അസ്ല ലഹു ഫി ശരീഅത്തി യദുല്ലു അലൈ ഫഅമ്മാ മാ കാന ലഹു അസ്ലു മിൻ ശർഇ യദുല്ലു അലൈ വലൈസ ബിബിദ്അത്തിൻ ശർഅൻ വഇൻ കാന ബിദ്അത്തൻ ലുഗത്തൻ. ബിദ്അത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം, അൽ മുറാദു ബിൽ ബിദ്അ മാ ഉഹ്ദിസ, പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണ്. മിമ്മാ ലാ അസ്ല ലഹു ഫി ശരീഅത്തി, ശരീഅത്തിൽ അതിനൊരു അടിത്തറയില്ല, ഒരു അസ്ലുമില്ല. ശരീഅത്തിൽ, ഇസ്ലാമിക ശരീഅത്തിൽ അസിലില്ലാത്ത ഒരു കാര്യത്തെ ഉണ്ടാക്കുന്നതിനാ പറയാ. യദുല്ലു അലൈഹി, അങ്ങനെ ചെയ്യാം തെളിവായി പറയാനുള്ള ഒരു അസില് ഇല്ലാതെ ഉണ്ടാക്കപ്പെടുന്ന നവീനമായ കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് ബിദ്അത്ത്. ഇനി ഫഅമ്മാ മാ കാന ലഹു അസ്ലുൻ മിനശ്ശറഈ, ശറഇൽ അസിലുള്ളതാണെങ്കിലോ, യദുല്ലു അലൈഹി, ഒരു കാര്യം ചെയ്യാനുള്ള തെളിവായി ഇസ്ലാമിക ശരീഅത്തിൽ നിന്ന് അസുൽ കിട്ടുന്നതാണെങ്കിലോ, ഫലൈസ ബിബിദ്അത്തിൻ ശറഅൻ, അത് ശറഈയായ അർത്ഥത്തിൽ ബിദ്അത്തല്ല. വഇൻ കാന ബിദ്അത്തൻ ലുഗത്തൻ, ലുഗത്തിൽ ബിദ്അത്താണ്, ലുഗവിയായി ഭാഷാപരമായി ബിദ്അത്ത് എന്ന് പറയാമെങ്കിലും അത് ശറഈയായ അർത്ഥത്തിൽ ബിദ്അത്താവുകയില്ല. അതിനൊരു ഉദാഹരണവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി, ഇതെന്തൊരു നല്ല ബിദ്അത്ത് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലെ തറാവീഹ് ജമാഅത്ത് നടപ്പാക്കിയപ്പോ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി ഒറ്റ ജമാഅത്താക്കി അങ്ങനെ ചെയ്യാൻ വേണ്ടി ആളുകൾ തീരുമാനിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തത് കണ്ടപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി, ഇതെന്തൊരു നല്ല ബിദ്അത്ത്. ആ പറഞ്ഞിട്ടുള്ള ബിദ്അത്തിന്റെ അർത്ഥം എന്താ? ലുഗവിയായ ഭാഷാപരമായ അർത്ഥത്തിലുള്ള ബിദ്അത്താണ്. കാരണം എന്താണ്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പുതിയൊരു കാര്യം അവിടെ ചെയ്തിട്ടില്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതലേ ചെയ്തു വന്നിട്ടുള്ളൊരു കാര്യം ഇടക്കാലത്ത് ആൾക്കാർക്ക് പിന്നെ ചില പ്രയാസങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇടക്കാലത്ത് അത് നിർത്തിവെക്കപ്പെടുകയും ചെയ്തു പോയിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാ മൂന്ന് ദിവസമായി മദീന പള്ളിയിൽ തറാവീഹ് ജമാഅത്തായി നിർവഹിച്ചിട്ടുണ്ട്. ആ ജമാഅത്തായി നിർവഹിച്ച സംഗതി ആളുകൾ ഒറ്റ ജമാഅത്തിൽ നിന്ന് വേർപെട്ട് സംഘം സംഘങ്ങളായി നിസ്കരിച്ചു വരുന്ന രീതിയെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു? എല്ലാം റസൂലുള്ളാന്റെ കാലത്ത് എങ്ങനെയായിരുന്നോ ഉണ്ടായത് അതേപോലെ തന്നെയുള്ള ഒരു ജമാഅത്തായി പുനഃസ്ഥാപിച്ചു. അങ്ങ് നടപ്പായി കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ നിയമത്തിൽ ബിദ്അത്തു ഹാദിഹി, ഇതെന്തൊരു നല്ല ബിദ്അത്ത്. ആ പറഞ്ഞത് ഇല്ലാത്ത കാര്യമല്ല, അത് ലുഗത്ത് ശറഇയായ അർത്ഥത്തിലുള്ള ബിദ്അത്തിനെ പറ്റിയല്ല പറഞ്ഞത്. ശറഇയായ അർത്ഥത്തിലുള്ള ബിദ്അത്താണെങ്കിൽ എന്ത് വേണം? ഇസ്ലാമിക ശരീഅത്തിൽ അസ്ല് ഇല്ലാത്തതാകണം, അടിത്തറ ഇല്ലാത്തതാകണം, പ്രമാണമില്ലാത്തതാകണം. ഇവിടെ പ്രമാണം ഉള്ള കാര്യമാണ്. അതായത് തറാവീഹ് എന്ന് പറയുന്നത് പ്രമാണം ഉള്ളതാണ്, റസൂൽ നടപ്പാക്കി കാണിച്ചു തന്നിട്ടുള്ളതാണ്. എന്നാൽ റസൂലുള്ളാന്റെ കാലഘട്ടത്തിന് ശേഷം അത് അതേപോലെ ജമാഅത്ത് റസൂൽ ഉപേക്ഷിച്ചതാണല്ലോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആൾക്കാർ ഉപേക്ഷിച്ച് നിർത്തിയതും ആയ കാര്യമാണ്. അപ്പോ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് എന്ത് ചെയ്തു? റസൂലുള്ളാന്റെ കാലത്ത് എന്തായിരുന്നോ ഉണ്ടായത് അതേ കാര്യം പുനഃസ്ഥാപിച്ചു. അതുകൊണ്ട് തന്നെ ഇതൊരു ബിദ്അത്തല്ല. എന്നാൽ ഇടക്കാലത്തെ ആളുകളിൽ നിന്നും അത് ഒഴിവായി പോയതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമായി, ഭാഷാപരമായ അർത്ഥത്തിൽ ജനങ്ങൾക്കത് പുതിയതായി തോന്നി. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹുവിന് നിയമത്തിൽ ബിദ്അത്തു ഹാദിഹി എന്ന് പറയാൻ കാരണം. അതായത് ഇത് ഭാഷാപരമായ അർത്ഥത്തിലുള്ള ബിദ്അത്താണ്.
ഇസ്തിലാഹിയായ അർത്ഥത്തിൽ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ബിദഅത്താകണം എന്നുണ്ട് എങ്കിൽ എന്ത് വേണം? ഇസ്ലാമിക ശരീഅത്തിൽ തെളിവില്ലാത്ത ഒരു സംഗതി ഉണ്ടാക്കലാകണം. അപ്പോൾ മാത്രമേ ശറഇയായ അർത്ഥത്തിൽ ബിദഅത്താവുകയുള്ളൂ. വീണ്ടും അദ്ദേഹം പറയുന്നു, വകുല്ലു മാ ഉഹ്ദിസ ശൈഅൻ, ഉണ്ടാക്കപ്പെട്ട പുതുതായി ഉണ്ടാക്കപ്പെട്ട എല്ലാ ഓരോ കാര്യവും, എന്നിട്ട് വനസബഹു ഇല ദീൻ, അതിലേക്ക് എന്നിട്ട് ഉണ്ടാക്കുകയും ദീനിലേക്ക് അതിനെ ചേർത്തിപ്പറയുകയും ചെയ്യുന്നു. വലം യകുല്ലഹു അസ്ലു മിനദ്ദീൻ, എന്നാൽ അതിന് ഇസ്ലാമിക ശരീഅത്തിന്റെ ഉള്ളിൽ അടിസ്ഥാനം കൊണ്ട് ഇല്ലതാനും യർജി വിലയി, അങ്ങനെയാണ് മടങ്ങിപ്പോകാൻ പറ്റിയേ. ഒരു തെളിവന്വേഷിച്ച് ഇന്ന തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കണ്ട് അതിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയിട്ടുള്ള പ്രാമാണികമായ ഒരു തെളിവും ഇല്ലതാനും, അങ്ങനെയാണ് എങ്കിൽ ഫഹു വലാല, അത് വലാലത്തെ വഴികേടാണ്. വ്യക്തമായ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഉണ്ടാക്കപ്പെട്ട അല്ലെങ്കിൽ തെളിവിലേക്ക് തിരിച്ചു പോയി കാര്യങ്ങളെ ബോധ്യപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സംഗതിയാണ് ഒരാള് ദീനിൽ ഉണ്ടാക്കുകയും എന്നിട്ട് ദീനിലേക്ക് ചേർത്തി പറയുകയും ചെയ്യുന്നത് എങ്കിൽ ഫഹു വലാല, അത് വഴികെട്ട വിദഅത്തുകളാണ്. ഫദ്ദീനു ബരിയും മിൻഹു, അയാളിൽ നിന്ന് ദീൻ മുക്തമാണ്. സവാ അൻകാനദാലിക ഫിൽ മസായിലിൽ ഇത്തിഖാദാത്തി, വിശ്വാസപരമായ കാര്യങ്ങളിലാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നതെങ്കിലും, അവിൽ അമാലി അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലാകട്ടെ, അവിൽ അഖ്വാലി ളാഹിറ വൽ ബാത്തിന, പ്രത്യക്ഷമായോ പരോക്ഷമായോ ആയ വാക്കുകളിലാകട്ടെ. അപ്പോൾ വാക്കുകളിലോ പ്രവൃത്തികളിലോ വിശ്വാസപരമായ കാര്യങ്ങളിലോ ഏതിലായിരുന്നാലും ശരി, ഇങ്ങനെ ഒരു പുതിയ കാര്യം അസിലില്ലാതെ ഒരാൾ ഉണ്ടാക്കിയാൽ അതിനെക്കുറിച്ചാണ് ബിദഅത്തുൻ ദലാല എന്ന് പറയുക. ഇതാണ് ഇബ്നു ഹജർ ഹംബലി റഹിമഹുല്ലാ വിശദീകരിച്ചതിന്റെ താൽപര്യം. ഇവിടെ നമ്മൾ നാല് മഹാരഥന്മാരായ ഉലമാക്കന്മാരുടെ നിർവചനങ്ങളാണ് ബിദഅത്ത് വിഷയത്തിൽ നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തായി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ, രണ്ടാമത്തേത് ഇമാം ഷാത്തുബി റഹിമഹുല്ലാ. ഷാത്തുബി ഹിജ്റ 780 മരണപ്പെട്ടു പോയിട്ടുള്ള ഒരു വിഖ്യാതനായ പണ്ഡിതനാണ്. വിദഅത്ത് വിഷയത്തിൽ ഇത്ര സമഗ്രമായ കാര്യങ്ങൾ വിശദീകരിച്ച മറ്റൊരു പണ്ഡിതന്മാരെ വേറെ കാണുകയില്ല. അപ്പൊ ഇമാം ഷാത്തുബിയുടെ നിർവചനം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇമാം ഷാഫി റഹിമഹുല്ലാ വിശദീകരിച്ചത് നമ്മൾ പറഞ്ഞു. ഇസ്ബിൻ അബ്ദുസലാം വിശദീകരിച്ചത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഈ നിർവചനങ്ങളും വിശദീകരണങ്ങളും എല്ലാം കൂടി കേട്ടുകഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ ഇബാദാത്തുകൾ ആദാത്തുകൾ എന്ന് പറയുന്ന രണ്ടിനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാടില്ല, ഹറാമാണ്, ലലാലത്താണ്, നരകത്തിലേക്കുള്ള വഴിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബിദഅത്ത് ഇബാദാത്തുകളിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ ആദാത്തുകളിൽ മനുഷ്യന്റെ സമ്പ്രദായങ്ങൾ ഒരുപാട് നവീനമായ കാര്യങ്ങളൊക്കെ ദുനിയാവ് അവസാനിക്കുന്നതുവരെ ഉണ്ടാകും. അത്തരം കാര്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദീനിയായ കാര്യങ്ങൾ, അതായത് ഇബാദത്തായ കാര്യങ്ങളും ആദാത്തുകളായ കാര്യങ്ങളെയും എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദീകരിച്ചപ്പോഴാണ് പണ്ഡിതന്മാരിൽ ചില ആൾക്കാർ അതിന് അഞ്ചു ഹുക്കുമുണ്ട്, ബിദഅത്തുകൾക്ക് അഞ്ചു ഹുക്കുമുണ്ട് എന്ന് പറഞ്ഞത്. എന്നാൽ രണ്ട് ഹുക്കും പറഞ്ഞവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഇബാദാത്തായ കാര്യങ്ങളിൽ വരുന്ന ബിദഅത്തുകളെക്കുറിച്ചും രണ്ടാമത്തത് ആദാത്തുകളായ കാര്യങ്ങളിൽ വരുന്ന ബിദഅത്തുകളെക്കുറിച്ചും അങ്ങനെ രണ്ടാക്കി വിശദീകരിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുല്ലു ബിദഅത്തിൻ വലാലാ വകുല്ലു വലാലത്തിൻ ഫിന്നാർ എന്ന് പറഞ്ഞല്ലോ, അത് എന്തിനെ കുറിച്ചാണ്? അതാണ് ഇവിടെ നിജപ്പെടേണ്ടത്. അതാണ് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിഷയം. എല്ലാം കൂടി കൂട്ടിക്കുലർത്തി പറയുമ്പോൾ എന്താണെന്ന് മനുഷ്യന്മാർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇമാം ഷാത്തുബി ആ വിഷയത്തിൽ തീർപ്പ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, അത്തരീഖത്തുൽ മുഖ്തറഅത്തു അലാ അന്നഹാ മിന വലൈസത്ത് മിന ദീനി ഫീ ശൈഇൻ, ദീനിയായ കാര്യങ്ങൾ പെടാത്തതും എന്നാൽ ദീനിലേക്ക് പുതുതായി ഉണ്ടാക്കപ്പെട്ടതുമായ മാർഗങ്ങൾക്കാണ് എന്ത് പറയുക, അത്വരീഖത്തുൽ മുഖ്തറ അലാ അന്നഹ മിന ദീനി, ദീനിൽ പെട്ടതാണ് എന്ന തരത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന വഴികൾക്കാണ് എന്ത് പറയുക, വിദഅത്ത് എന്ന് പറയാ. വലൈസത്ത് മിന ദീൻ ഫീ ശൈ, അത് ദീനിൽ ഒരു തരത്തിലും ഉള്ളതല്ല. അപ്പൊ ദീനിലില്ലാത്ത ഒരു പുതിയ സമ്പ്രദായത്തെ പടച്ചുണ്ടാക്കുന്നതിന് പറയുന്ന പേരാണ് വിദഅത്ത്. ഫഹിയ ബിദ്അത്തുൻ മദ്മൂമ, ആ പറയുന്ന ബിദ്അത്തുകൾ ആക്ഷേപാർഹമായ ബിദ്അത്തുകളാണ്. ഫീ കുല്ലി ഹാൽ, എല്ലാ അവസരത്തിലും അത് ആക്ഷേപാർഹമാണ്. അതിൽ നിന്ന് മഹ്മൂദായ നല്ലത് എന്ന് പറയാവുന്ന മറ്റൊരു ബിദ്അത്ത് ഉണ്ടാവുകയില്ല.
വലാ യദ്ഖുലു ഫീ ഹഖീഖതിഹാ വാജിബുൻ ഔ മന്ദൂബുൻ ഔ മുബാഹുൻ. ഈ മദുമൂമത്തായ ആക്ഷേപാർഹമായ ബിദഅത്ത് എന്ന നിലയിൽ പറയപ്പെട്ടിട്ടുള്ള ബിദഅത്തിന്റെ ഉള്ളിൽ പിന്നെ എന്ത് വരാൻ പാടില്ല? അതിൽ നിന്ന് വാജിബായ ബിദഅത്ത്, മന്ദൂബായ ബിദഅത്ത്, മുബാഹായ ബിദഅത്ത് എന്ന് പറയുന്ന ഒരു ബിദഅത്തേ ഇല്ല. ആ ബിദഅത്ത് മുഴുവനായും ഹറാമിന്റെ ഗണത്തിൽപ്പെടുന്ന ബിദഅത്തേ ഉണ്ടാവും. നരകത്തിൽ പോകുന്ന ബിദഅത്ത് മാത്രമേ അതിൽ പെടുകയുള്ളൂ. ഇത് മദുമൂമത്തായ ബിദഅത്തിൽ ഹറാം ഹറാമായിരിക്കും അതിന്റെ വിധി. അതിന് കുറഞ്ഞൊരു വിധി അതിനുണ്ടാവില്ല. അതിലൊരിക്കലും വാജിബായതും അതുപോലെ തന്നെ സുന്നത്തായതും അനുവദനീയമായതും ആയ ബിദഅത്തില്ല. ഇന്നൽ ബിദഅത്ത, ബിദഅത്ത് എന്ന് പറഞ്ഞാൽ മാ കാനത്ത് ഫിദ്ദീനി ഫഖത്ത്, ദീനിയായ കാര്യങ്ങൾ വരുന്നത് മാത്രം, ദുനിയാവിന്റെ കാര്യത്തിലോ മനുഷ്യന്റെ ആദാത്തിന്റെ കാര്യത്തിലോ വരുന്നതല്ല. ഫൈലം തക്കുൻ ഫിദ്ദീനി കാൻ തക്കൂന ഫീ ഉമൂരി ദുനിയാ ഫലാ യുസമ്മ ബിദഅത്തൻ. മനുഷ്യന്റെ ദുനിയവിയായ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന പുതിയ പുതിയ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും ബിദഅത്ത് എന്ന് പറയില്ല. അതായത് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്ത പല പുതിയ കാര്യങ്ങളും ദുനിയാവിൽ ദുനിയാവ് അവസാനിക്കുന്നത് വരെ ഉണ്ടായിക്കൊണ്ടിരിക്കും, അതിനെക്കുറിച്ചൊന്നും എന്ത് പറയില്ല. ആ ദീനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും ദീനിയായ കാര്യങ്ങളാണ് ഇബാദത്തുകൾ. ദീനുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും മനുഷ്യന്റെ ആദാത്തുകൾ ഉണ്ടാകും. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ബിദഅത്ത് എന്ന് പറയില്ല. ഫലാ തുസമ്മ ബിദഅത്തൻ. ഏതുപോലെ ഹിദാതിമായ തഅല്ലഖു ബിസ്നാഅത്തിൽ ഹദീസ, ആധുനികമായ വ്യവസായങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാക്കപ്പെടുന്ന അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നവീനമായ കാര്യങ്ങൾ. ഇപ്പൊ മൊബൈൽ ഫോൺ പല ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ട്, അത് റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്തതാണ്. അതുപോലെ പല ഉപകരണങ്ങളും ഉണ്ടാക്കുന്നുണ്ട്, അതൊന്നും എന്തല്ല, അതൊക്കെ മനുഷ്യൻ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്തതുമാണ് എന്ന് വെച്ചതിന് വിദഗ്ധം എന്ന് പറയോ? ഇല്ല. എന്തുകൊണ്ട്? അത് ഇബാദത്തുമായി ബന്ധപ്പെട്ടല്ല. മനുഷ്യന്റെ നിത്യജീവിതത്തിലെ ഉപയോഗ സാധനങ്ങളോ അവന്റെ ഹാജാത്തുകളോ പിന്നെ ഒക്കെ ആദാത്തുകളോ ഒക്കെ ആയി ബന്ധപ്പെട്ടതാണ്. അതിൽ വിദഗ്ധ സംഭവിക്കുകയില്ല. വിദഗ്ധ സംഭവിക്കുന്നത് എന്തിലാണ്? മനുഷ്യന്റെ ഇബാദാത്തുകളിൽ മാത്രമാണ്. ആ ബിദഅത്ത് ഒരിക്കലും വാജിബ് സുന്നത്ത് അത് മന്ദൂബ് എന്നുള്ള വിവേചനം അതിനില്ല. അങ്ങനെയൊന്നും അതിലുണ്ടാകാൻ പോകുന്നില്ല. മുഴുവനായി കുല്ലു ബിദഅത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ എന്ന് പറഞ്ഞ പരിധിയിലാണ് അത് പോവുക. ഇതാണ് ഇമാം ഷാത്തുബി റഹിമഹുള്ള വിശദീകരിച്ചത്. ഈ വിശദീകരണം തന്നെയാണ് അതിന്റെ വസ്തുതയും. അപ്പൊ ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാകുന്നത് അങ്ങനെ അഞ്ചുക്കുമുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിശദീകരിക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാകാതെ പ്രയാസപ്പെടുകയാണ്. ആ പ്രയാസത്തിനൊന്നും ഇവിടെ യാതൊരു കാരണവുമില്ല. ഇവിടെ നമ്മൾ മടങ്ങേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള വിഷയത്തിലേക്ക് തന്നെയാണ്. വിദഗ്ധ പരിശോധിക്കുമ്പോൾ മൻ അഹദഥ ഫീ അംരിന ഹാദാ മാ ലൈസ മിൻഹു ഫറദ്ദുൻ, നമ്മുടെ ഇക്കാര്യത്തിൽ ആരെങ്കിലും പുതിയ വല്ലതും ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. അതിൽ പിന്നെ സ്വീകരിക്കേണ്ടതുണ്ടാവില്ല, സുന്നത്തായതുണ്ടാവില്ല, അതുപോലെ മുബാഹായതുണ്ടാവില്ല എന്ന കാര്യം ആർക്കും ഉറപ്പാണ്. അവിടെയാണ് നമ്മുടെ വിഷയം. അതായത് നമ്മുടെ നാട്ടിൽ പല പ്രാർത്ഥനകളും പലതരത്തിലുള്ള ദിക്റുകളും പലതരത്തിലുള്ള നിസ്കാരങ്ങളും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം. മനുഷ്യന്മാരിൽ ഖുതുബിയത്ത് തുടങ്ങുന്നതിന് മുമ്പ് 12 റക്അത്ത് നിസ്കരിക്കുന്നു. എവിടുന്ന് കിട്ടി? എന്താണ് അസല്? ആര് പഠിപ്പിച്ചു? റസൂല് പഠിപ്പിച്ചോ? സഹാബത്ത് ചെയ്തോ? ഇസ്ലാമിക ലോകത്തിന് ഇജ്മാ ഉണ്ടോ? ഇല്ല. ഇതൊന്നും ഇല്ലാതെ 12 റക്അത്ത് സ്വന്തമായി നിസ്കാരം ഉണ്ടാക്കുന്നു. അങ്ങനെ പല തരത്തിലുള്ള നോമ്പുണ്ടാക്കുന്നു. ഇസ്റാ മിഅ്റാജ് ദിവസത്തിൽ നോമ്പുണ്ടാക്കുന്നു, അതുപോലെ തന്നെ ബറാത്ത് രാവ് ഉണ്ടാക്കുന്നു, അന്നത്തെ രാത്രി പ്രത്യേക ബോധിച്ചുണ്ടെന്ന് പറയുന്നു, അള്ളയും റസൂലും പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും അന്ന് അനുഷ്ഠിക്കുന്നു, പല ഇബാദത്തുകളും ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും അതൊക്കെ നല്ലതാണ് എന്ന് പറയുകയും ചെയ്യുന്ന പ്രവണത ആണ് ഇവിടെ വളർന്നു വരുന്നത്. ഇത് ഖുർആന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് ഘടകവിരുദ്ധമായ സംഗതിയാകുന്നു. അങ്ങനെ ഒരാൾ ചെയ്താൽ, ഇബാദത്തുകൾ ഉണ്ടാക്കിയാൽ അത് നരകത്തിലേക്കുള്ള വയ്യ. കുല്ലു ബിദഅത്തിം ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ഈ ആശയമാണ് ആളുകൾക്ക് ഈ വിഷയത്തിൽ ഉരുത്തിരിഞ്ഞ് ഉണ്ടാകേണ്ടതായ സംഗതി. അത് ഉൾക്കൊള്ളാത്ത കാലത്തോളം ബിദഅത്ത് എന്താണെന്ന് മനുഷ്യന്മാർക്ക് തിരികയില്ല. ബിദഅത്ത് മാത്രം ചെയ്തുകൊണ്ട് നരകത്തിന്റെ അവകാശികളായി തീരുന്ന അവസ്ഥ വരികയായിരിക്കും ഉണ്ടാവുക എന്നത് എല്ലാവരും ഓർക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് കേൾവിക്കാരായ ആളുകളെ ഇവിടെ പ്രത്യേകമായി ഞാൻ ഉണർത്തുന്നത്. ഇൻഷാ അള്ളാ, ഇനി ഇബാദത്തുകളിൽ
എങ്ങനെയൊക്കെയാണ് ബിദ്അത്തുകൾ കടന്നു വരുന്നതിന്റെ രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത ക്ലാസ്സിലൂടെ വിശദീകരിക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീക് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.